ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോക്കസ് ഏരിയ തീം റിബൽസ് രാജ് റിവോൾട്ട് ഓഫ് കലാപകാരികളും ബ്രിട്ടീഷ് രാജും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് കലാപത്തിന്റെ നേതാക്കൾ

The revolt began at Meerut 58 km from Delhi on 10th May 1857 The ordinary people joined the Sipais. The Sipais marched towards Delhi They reached Delhi early in the morning on 11th May The 85 years old Mughal emperor Bahadur Shah II was proclaimed

ശിപായിമാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു മെയ് പതിനൊന്നിന് അതിരാവിലെ ഡൽഹിയിൽ അവർ എത്തിച്ചേർന്നു എൺപത്തഞ്ച് വയസ്സായ മുഗൾ ചക്രവർത്തി ബഹദൂർഷ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവർ പ്രഖ്യാപിച്ചു മുഗൾ ചക്രവർത്തിയുടെ പേരിൽ കലാപം തുടർന്നതോടു കൂടി കലാപത്തിന് നിയമസാധുത കൈവന്നു ാർക്കെതിരെ പോരാടണമെങ്കിൽ നല്ല സംഘടനാ ശേഷിയും ആവശ്യമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് മുഗൾ ചക്രവർത്തിയായ ബഹുദൂഷ രണ്ടാമനായിരുന്നു കൺപൂർ ു സെക്കൻഡ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ് ആയിരുന്നു മറാത്ത ഭരണാധികാരിയായിരുന്ന ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹേബ്സിണി ലക്ഷ്മി ബായ് ഉത്തർപ്രദേശിലെ ജാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മി ലക്ഷ്മിഭായ് ആയിരുന്നു അറ സിംഗ് എ ലോക്കൽ സെമീന്ദർ ഇൻ ബീഹാർ ബീഹാറിലെ അറ എന്ന പ്രദേശത്തെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കൺവർ സിംഗ് എന്ന സെമീന്ദായിരുന്നു ഔദ് ബിർജിസ് ഗാദർ യങ് സൺ നവാബ് വാജിദ് അലി ഷാ ഉത്തർപ്രദേശിലെ അവതിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബിർജിസ് ഖാദർ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയ അവതിലെ നവാബായ വാജിദ് അലി ഷായുടെ ഇളയ മകനായിരുന്നു ബിർജിസ് ഖാദർ ബറോട്ട് ലിവ്ഡ് ഇൻ എ ലാർജ് വില്ലേജ് ഇൻ പർഗാന ബറോട്ട് ഇൻ ഉത്തർപ്രദേശ് He belonged to a clan of Jant cultivators. The land in this area were irrigated and fertile. Many of the villages were prosperous. The British land revenue demand was very high. Their land revenue system was oppressive and the collection was inflexible. Consequently, cultivators were losing their land to outsiders. മണി ലെൻഡേഴ്സ് ഉത്തർപ്രദേശിലെ ബാറോട്ട് പർഗാനയിൽ കലാപം നയിച്ചത് ഷാമൽ ആയിരുന്നു ജാട്ട് കർഷക വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ഷാമൽ ഇവിടുത്തെ ഭൂമി ജലസമ്മർദ്ദവും വളക്കൂറുള്ളതുമായിരുന്നു ഗ്രാമങ്ങൾ സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ വലിയ ഭൂനികുതിയാണ് ചുമത്തിയത് കർഷകർ കടത്തിൽ ആകുകയും അവരുടെ ഭൂമിയെല്ലാം കച്ചവടക്കാരുടെയും പണം പലിശക്ക് കൊടുക്കുന്നവരുടെയും കൈകളിൽ എത്തി ഷ്യാമൽ കർഷകർക്ക് നേതൃത്വം കൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടി ഗോനു എ ട്രൈബൽ കൾട്ടിവേറ്റർ ഓഫ് സിംഗ്ബൂം ഇൻ ചോട്ടാനാഗപൂർ ബിക്കെയിം എൽഡർ ഓഫ് ദ കോൽ ട്രൈബൽ ചോട്ടാനാഗപൂരിലെ സിംഭൂ പ്രദേശത്തെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഗോത്രവർഗ കർഷകനായ ഗോനു ആയിരുന്നു കോൽ ഗോത്രവർഗക്കാരുടെ കലാപത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷാ Maulavi Ahmadullah Shah was played an important role in the revolt of 1857. In 1856, he was moving village to village, preaching jihad against the British. He, popularly called Dhanga Shah. In 1857, he was elected by mutinous 22nd Native Infantry as their leader. ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തിൽ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു മൗലവി അഹമ്മദുള്ള ഷാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദിന് ആഹ്വാനം നൽകി അദ്ദേഹത്തെ ഡങ്കൻ ഷാ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചെണ്ടയോടുകൂടിയ മൗലവി എന്നാണ് ഇതിൻ്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി കലാപത്തിൽ ഏർപ്പെട്ടിരുന്ന ഇരുപത്തിരണ്ടാമത് കാലാൽപടയുടെ നേതൃത്വം ഏറ്റെടുത്തത് ഏറ്റെടുത്ത് ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പോരാടി ഫോക്കസ് ഏരിയ ആൻഡ് പ്രൊഫസീസ് കിംഭതന്തികളും പ്രവചനങ്ങളും ആൻഡ് പ്രൊഫസീസ് പ്ലേഡ് എ റോൾ ഇൻ ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ

സൈന്യത്തിൽ പുതിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇതിലെ തിരകളിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു കിംപദന്തി പരന്നു ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിനെ വേദനിപ്പിച്ചു ദർവാസ് അനദർ റൂമാർ

ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തുന്നു എന്നതാണ് അതിനായി അവർ ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി ചേർക്കുന്നു എന്ന വാർത്ത പരന്നു ദർ വാസ് എ ഫിയർ ആൻഡ് സസ്പിഷൻ ദാറ്റ് ദി ബ്രിട്ടീഷ് വാണ്ട ടു കൺവേർട്ട് ഇന്ത്യൻസ് ടു ക്രിസ്ത്യാനിറ്റി ഇന്ത്യക്കാരെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുമെന്ന ഭയവും സംശയവും പടർന്നു ദെർ വാസ് എ പ്രൊഫസി ദാറ്റ് ബ്രിട്ടീഷ് റൂൾ വുഡ് കെയിം ടു അൻഡ് ഓൺ ദി സെൻറ്റിനറി ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഓൺ ട്വൻറ്റി തേർഡ് ജൂൺ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ട് തികയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കും എന്ന പ്രവചനം ഉണ്ടായി

ചപ്പാത്തി ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് കൈമാറുന്നു എന്നതായിരുന്നു വാർത്ത ചപ്പാത്തി കൈമാറുന്നതിൻ്റെ അർത്ഥമോ ആവശ്യമോ എന്താണെന്ന് അറിയില്ല പക്ഷേ ജനങ്ങൾ അതിനെ കലാപത്തിൻ്റെ സൂചനയായി കണ്ടു ഫോക്കസ് ഏരിയ ത്രീ ഇമേജസ് ഓഫ് റിവോൾട്ട് കലാപത്തിൻ്റെ ചിത്രീകരണം വൺ ഇമ്പോർട്ടന്റ് റെക്കോർഡ് ഓഫ് ദ ഈസ് ദ പിക്ടോറിയൽ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻസ് പെയിൻറിങ്സ് പെൻസിൽ ഡ്രോയിങ്സ് ഇച്ചിങ് പോസ്റ്റേഴ്സ് കാർട്ടൂൺസ് ബസാർ പ്രിൻറിങ്സ് കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന രേഖ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും വരച്ച ഛായാചിത്രങ്ങളാണ് ചിത്രങ്ങൾ പെൻസിൽ ചിത്രരചന കൊത്തുചിത്രങ്ങൾ പോസ്റ്ററുകൾ കാർട്ടൂണുകൾ ബസാർ ിന്റുകൾ മുതലായവ മുതലായവ ആണിത് സെലിബ്രേറ്റിംഗ് ദ സേവിയേഴ്സ് രക്ഷകരെ പ്രകീർത്തികൾ ബ്രിട്ടീഷ് പച്ചേഴ്സ് ഓഫർ എ വെറൈറ്റി ഓഫ് ഇമേജസ് ദാറ്റ് വെയർ മീൻ ടു പ്രൊവോക് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് ഇമോഷൻസ് ആൻഡ് റിയാക്ഷൻസ് സം ഓഫ് ദം കമമറേറ്റ് ദ ബ്രിട്ടീഷ് ഹീറോസ് ഹൂ സേവ് ദ ഇംഗ്ലീഷ് ആൻഡ് റിപ്രസെസ് ബ്രിട്ടീഷ് ചിത്രങ്ങളിൽ വിവിധ തരം ചിത്രീകരണങ്ങൾ ഉണ്ട് പ്രതികരണ മനോഭാവം സൃഷ്ടിക്കാനും ജനവികാരം ഇളക്കിവിടാനും വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് അവയെ ചിലത് കലാപകാരികളെ അടിച്ചമർത്തുകയും ബ്രിട്ടീഷുകാരെ രക്ഷിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് നായകരെ പ്രകീർത്തിക്കുന്നതാണ് റിലീഫ് ഓഫ് ലക്നോ ലക്നോയുടെ മോചനം ഇറ്റ് വാസ് പെയിൻ്റഡ് ബൈ ജോൺസ് ബാർക്കർ ഇൻറ്റീൻ ഫിഫ്റ്റി നയൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ജോൺസ് ബാർക്കർ വരച്ചതാണ് ലക്നോ മോചനം എന്ന ഛായാചിത്രം ബാക്ക്ഗ്രൗണ്ട് ആൻഡ് തീം ഓഫ് ദ പെയിൻറിങ് പശ്ചാത്തലവും പ്രമേയവും When the rebel forces beside Lucknow, Henry Lawrence, the commissioner of Lucknow, collected the Christian population and took refuge in the fortified residency. Lawrence was killed, but the residence continued to be defended. On 25th September, James Ortram and Henry Havelock arrived.

കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നാൽ കോട്ടക്കുള്ളിലുള്ളവർ പ്രതിരോധിച്ചു നിന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ജെയിംസ് ഓട്രം ഹെൻറി ഹാവ്ലോക്ക് രണ്ടുപേരും എത്തിച്ചേർന്നു കലാപത്തെ അടിച്ചമർത്തുകയും ചെയ്തു ഇരുപത് ദിവസത്തിനു ശേഷം കാമ്പലിനെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കമാൻഡറായി നിയോഗിച്ചു Marquet's painting celebrates the moment of Campbell's entry. At the center of the canvas are the British heroes, Campbell, Outram and Havelock. Damaged residency can see in the background, the dead and injured in the foreground are testimony to the suffering during siege. The triumphant figures of horses.

സിന്റെ മധ്യഭാഗത്ത് ബ്രിട്ടീഷ് നായകരായ ഔട്രം ഹാവ്ലോക്ക് എന്നിവരെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തകർന്ന റെസിഡൻസിയെ പശ്ചാത്തലത്തിൽ കാണാം താഴെ വീണു കിടക്കുന്ന മരിച്ചവരും പരിക്കുപറ്റിയവരുടെയും പരിക്കുപറ്റിയവരും ഉപരോധത്തിന്റെ നേർ സാക്ഷ്യങ്ങളാണ് മൈതാനത്തിന്റെ മധ്യഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന കുതിര ബ്രിട്ടീഷ് അധികാരവും നിയന്ത്രണവും പുനഃസ്ഥാപിച്ചു എന്നതിൻ്റെ സൂചനയാണ് കലാപം അവസാനിച്ചുവെന്നും ബ്രിട്ടീഷുകാർ വിജയിച്ചുവെന്നുമുള്ള പ്രതീതി സൃഷ്ടിച്ചു ഇംഗ്ലീഷ് വിമൻ ആൻഡ് ദോണർ ഓഫ് ബ്രിട്ടൻ ഇംഗ്ലീഷ് വനിതകളും ബ്രിട്ടന്റെ അഭിമാനവും റിപ്പോർട്ടഡ് ഓഫ് വയലൻസ് വിമൻ ആൻഡ് ചിൽഡ്രൻ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിമൺ ആൻഡ് എൻഷർ ദ സേഫ്റ്റി ഓഫ് ഹെൽപ്ലെസ് ചിൽഡ്രൻ കലാപകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്ന ആക്രമണത്തിന്റെ കഥ ബ്രിട്ടനിലെ പത്രങ്ങൾ പ്രചരിപ്പിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് നിഷ്കളങ്കരായ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കണമെന്നും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു in memoriam in memoriam was painted by joseph noel patton two years after the mutiny in this painting english women and children huddled in a circle looking helpless and innocent seemingly waiting for the inevitable dishonor violence and death in memoriam does not show violence, it only suggests it. It represents the rebels as violent and brutish, even though they remain invisible in the picture. In the background, we can see the British rescue forces arriving as Noel Patton, വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം ഈ ചിത്രത്തിൽ നിരാലംബരും നിസായ നിസഹായരുമായ ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും കൂടി കൂടി നിൽക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് വരാൻ പോകുന്ന അപമാനവും അക്രമണവും മരണത്തെയും കാത്തിരിക്കുകയാണ് ഇവർ ഇൻ മെമ്മോറിയം അക്രമത്തെ ചിത്രീകരിച്ചിട്ടില്ല പക്ഷേ സൂചന നൽകുന്നുണ്ട് കലാപകാരികൾ ചിത്രത്തിൽ ഇല്ലെങ്കിലും അവർ ക്രൂരന്മാരും അക്രമികളുമാണെന്ന് ചിത്രീകരിക്കുന്നു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷകരായി എത്തുന്ന ബ്രിട്ടീഷ് സേനയെ കാണാം മിസ് വീലർ ഇൻ അനദർ എ വിമൺ അപ്പിയർ ഹീറോയിക് ഡിഫെൻഡിങ്ഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ഓഫ് റബൽസ് മിസ് വീലർ സ്റ്റാൻഡ് അറ്റ് ദി സ്റ്റാൻഫയമെറ്റ് defending her honor single-handedly killing the attacking rebels a book lying on the floor is the bible in fact is represented as having a deeper religious connection it is a battle to save the honor of christianity മറ്റൊരു ചിത്രത്തിൽ കലാപകാരികളെ നേരിടുന്ന ഒരു വനിതയെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ചിത്രത്തിൻ്റെ മധ്യത്തിലായി മിസ് വീലർ സ്വന്തം അഭിമാനം സംരക്ഷിക്കാനായി ഒരു കൈകൊണ്ട് കലാപകാരികളെ വധിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ബൈബിൾ നിലത്ത് വീണ് കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മതപരമായ അർത്ഥം കൂടിയുണ്ട് ഈ ചിത്രത്തിന് ക്രിസ്തു മതത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ് ഇത് vengeance and retribution visual representations and news about the revolt created a waves of anger and shock in britain they demanded for retribution and vengeance they demanded for retribution and vengeance they believed that both violent repression and and vengeance were necessary കലാപത്തെ കുറിച്ചുള്ള വാർത്തകളും ചിത്രീകരണങ്ങളും ബ്രിട്ടനിലെ ജനങ്ങൾക്കിടയിൽ ഞെട്ടലും രോഷവും ഉണ്ടാക്കി പ്രതികാരവും തിരിച്ചടിയും നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു അടിച്ചമർത്തലും പ്രതികാരവും നീതീകരിക്കാവുന്നതാണെന്ന് അവർ വിശ്വസിച്ചു Justice is a painting in which represent an allegorical female figure of justice with a sword in one hand and a shield in the other. Her posture is aggressive, her face expressing rage and desire for revenge. She is trampling spies under her feet while a mass of Indian women with children cover with fear. നീതി എന്ന ചിത്രത്തിൽ നീതി ദേവത ഒരു കൈ കൈയിൽ വാളും മറുകൈയിൽ പരിചയം പിടിച്ചു നിൽക്കുന്ന നീതി ദേവതയെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മുഖത്ത് രോഷവും പ്രതികാരദാഹവും നേലിക്കുന്നുണ്ട് ശിപ്പായിമാരെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കുകയാണ് ഒരു കൂട്ടം ഇന്ത്യൻ സ്ത്രീകളും കുട്ടികളും ഭയന്ന് വിറച്ച് നിൽക്കുന്നതായും ചിത്രത്തിൽ കാണാം ദ പെർഫോമൻസ് ഓഫ് ടെറർ പ്രതികാര ദ ദ വേ എക്സിക്യൂട്ടഡ് ഇൻ വേർ വേർ ബ്ലോൺ ഫ്രം ഫ്രം ഗൺസ് ഓർ ഗാലോസ് ഇമേജസ് വൈഡ്ലി സർക്കുലേറ്റഡ് പോപ്പുലർ ജേണൽസ് കലാപകാരികളെ മൃഗീയമാണ് ബ്രിട്ടീഷുകാർ വധിച്ചത് അവരെ തൂക്കിലേറ്റിയും വെടിവെച്ചും കൊലപ്പെടുത്തി ഇവരെ വധിക്കുന്ന ചിത്രങ്ങൾ ജേണലുകൾ പ്രചരിപ്പിച്ചു no time for clemency. when governor general canning declared that show of mercy would help in winning back the loyalty of the sipais, he was mocked in the british press. the clemency of canning is a cartoon published in punch, a british journal of comic satire. In this picture, Canning is shown a looming father figure with his protective hand over the head of a spice who still holds an unsheathed sword in one hand, a dagger in the other, both dripping with blood. Governor General Canning, Kalabagari alpang karuna kanichal. അവരുടെ കൂറ് തിരിച്ചു പിടിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തെ ബ്രിട്ടീഷ് പത്രങ്ങൾ പരിഹസിച്ചു പഞ്ച് എന്ന ബ്രിട്ടീഷ് പത്രത്തിൽ കാനിങ്ങിൻ്റെ ദയാ എന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു ഒരു കയ്യിൽ ഊരിയ വാളും മറുകൈയിൽ കടാരിയുമായി നിൽക്കുന്ന ഷിപായിയുടെ തലയിൽ ഒരു പിതാവിനെ പോലെ കൈവച്ച് അനുഗ്രഹിക്കുന്ന കാനിങ് പ്രഭുവിനെയാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഷിപ്പായിയുടെ കയ്യിലുള്ള വാളിൽ നിന്നും കടാരയിൽ നിന്നും ചോര ഇറ്റ് വീഴുന്നുണ്ട് നാഷണലിസ്റ്റ് ഇമേജറീസ് ദേശീയമായ ചിത്രീകരണങ്ങൾ നാഷണൽ മൂവ്മെന്റ് ഇൻ ദ ട്വൻറ്റി സെഞ്ചുറി ഡ്രോ ഇറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ദ ഈവെൻസ് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇൻഡിപെൻഡൻ ഇറ്റ് വാസ് സെലിബ്രേറ്റഡ് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് in which all sections of the people of India came together to fight against imperial rule. The leaders of the revolt were presented as heroic figures. Heroic poems were written about the fightings of Rani Leshmi Bhai, who fought for the freedom of her motherland. In popular prints,

ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കപ്പെട്ടു എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ എതിർത്തു കലാപത്തിന്റെ നേതാക്കളെ വീരന്മാരായി ചിത്രീകരിച്ചു മാതൃരാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ച റാണി കുറിച്ച് കാവ്യങ്ങൾ രചിച്ചു ഒരു കയ്യിൽ വാളുമേന്തി കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതായി ചിത്രീകരിക്കപ്പെട്ടു വിദേശ ഭരണത്തിനെതിരെയും അനീതിക്ക് എതിരെയുമുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായി റാണി ലക്ഷ്മി ബായി മാറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക